Hi students, welcome to Commerce Tutorial. In this we discuss the corporate regulation last and final module of company meeting. First of all, what is company meeting? A company meeting may be generally defined as a gathering or assembly or getting together of a number of persons for transacting any lawful business. There must be at least 2 persons to constitute in a meeting. ഒരു മീറ്റിംഗ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? അസംബ്ലി അല്ലെങ്കിൽ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള ബിസിനസ് ഇടപാടുകൾ നടത്തുന്നതിനായിട്ട് നിരവധി വ്യക്തികളെ ഒത്തുചേരുകയാണെങ്കിൽ അത്തരം പ്രോസിനെ പറയുന്ന പേരാണ് മീറ്റിംഗ് എന്ന് പറയുന്നത്. ദർ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 2 persons ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ മീറ്റിംഗ്. ഒരു മീറ്റിംഗ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ഫോം ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 2 പേരെങ്കിലും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് characteristics of a meeting. Characteristics of a company meeting. First one, 2 or more persons must be presented. ഇത് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ വ്യക്തികൾ പ്രസൻ്റ് ആയിരിക്കണം. The assembly of person must be for discussion and transactions of any lawful business. ഏതെങ്കിലും നിയമപരമായിട്ടുള്ള ബിസിനസ്സിൻ്റെ ചർച്ചയ്ക്കും ഇടപാടുകൾക്കുമായിരിക്കണം ഈ പറയുന്ന പേഴ്സൺസിൻ്റെ ഒരു അസംബ്ലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വ്യക്തികളുടെ അസംബ്ലി എന്ന് പറയുന്നത്. നോട്ടീസ് ഈസ് എസെൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് നോട്ടീസ് എന്ന് പറയുന്ന സംഭവം അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. എസെൻഷ്യലാണ്. ഹെൽഡ് അറ്റ് എ പർട്ടിക്കുലർ ഡേറ്റ് ടൈം ആൻഡ് പ്ലേസ്. ഒരു പ്രത്യേക ഡേറ്റ് അതുപോലെ തന്നെ ടൈം പ്ലേസ് എന്നിവയിലൊക്കെ എന്നിവയിൽ ഇതിലടങ്ങിയിട്ടുണ്ടായിരിക്കണം. എന്നുവെച്ചാൽ കമ്പനി മീറ്റിംഗ് നടക്കണമെങ്കിൽ അതൊരു പ്രത്യേക ടൈമിലായിരിക്കണം, ഒരു പ്രത്യേക പ്ലേസിലായിരിക്കണം, അതുപോലെ പ്രത്യേക ഡേറ്റിലായിരിക്കണം എന്നാണ് പറയുന്നത്. മസ്റ്റ് ബി ഹെൽഡ് ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട്. കമ്പനീസിൻ്റെ ലോ പ്രകാരം അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരം എല്ലാ പ്രൊവിഷൻസും അനുസരിച്ചാണ് ഒരു കമ്പനി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനി മീറ്റിംഗ്സ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കമ്പനി മീറ്റിംഗ്. ദർ ആർ ദ 4 types ഓഫ് കമ്പനി മീറ്റിംഗ്: ബോർഡ് മീറ്റിംഗ്, മീറ്റിംഗ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്, മീറ്റിംഗ് ഓഫ് ദ ഡിബഞ്ചർ ഹോൾഡർ, മീറ്റിംഗ് ഓഫ് ദ ക്രെഡിറ്റേഴ്സ്. ദെൻ മീറ്റിംഗ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് എഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു 4 കാറ്റഗറി: സ്റ്റാറ്റുറ്ററി മീറ്റിംഗ്, ആനുവൽ ജനറൽ മീറ്റിംഗ്, എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് ആൻഡ് ക്ലാസ് മീറ്റിംഗ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 34, ഡയറക്ടർ മീൻസ് എ ഡയറക്ടർ അപ്പോയിൻറ്റഡ് ടു ദ ബോർഡ് ഓഫ് എ കമ്പനി. സെക്ഷൻ 2 സബ്സെക്ഷൻ 34 പ്രകാരം ഡയറക്ടർ എന്നാൽ ഒരു കമ്പനിയുടെ ബോർഡിലേക്ക് അപ്പോയിൻ്റ് ചെയ്ത വ്യക്തിയാണ് ഡയറക്ടർ എന്ന് പറയുന്നത്. ദ മീറ്റിംഗ് ഓഫ് ഡയറക്ടർ ഈസ് നോൺ ആസ് എ ബോർഡ് ഓഫ് മീറ്റിംഗ്. ഡയറക്ടർമാരുടെ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു യോഗം, അതാണ് ഈ പറയുന്ന ബോർഡ് മീറ്റിംഗ് എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ഓൺലി അറ്റ് ദീസ് മീറ്റിംഗ് ദാറ്റ് ഓൾ ഇമ്പോർട്ടൻസ് മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ദ കമ്പനി ആൻഡ് ഇറ്റ്സ് പോളിസീസ് ആർ ഡിസ്കസ്ഡ് ആൻഡ് ഡിസൈഡ് അപ്പോൺസ്. ഈ മീറ്റിംഗ്സുകളിൽ മാത്രമാണ് കമ്പനിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പോളിസികളും അതുപോലെ തന്നെ അതിൻ്റെ വ്യവസ്ഥകളും കാര്യങ്ങളും ഡിസ്കഷൻസും ഒക്കെ തീരുമാനിക്കുകയും ചെയ്യുന്നത്. മിനിമം 4 meetings എവറി ഇയേഴ്സ്. കുറഞ്ഞത് 4 meetings കണ്ടക്ട് ചെയ്യണം. ഒരു വർഷത്തിൽ കുറഞ്ഞത് 4 meetings എങ്കിലും കണ്ടക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. എ മാക്സിമം ഗ്യാപ്പ് ഓഫ് 120 days ബിറ്റ്വീൻ 2 consecutive മീറ്റിംഗ്സ്. ഇവിടെ പരമാവധി 120 days ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പിൽ തന്നെ എന്താണ് തുടർച്ചയായിട്ടുള്ള 2 meetings കൂടി കണ്ടക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. മാക്സിമം 120 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഒരു 2 meetings മിനിമം കണ്ടക്ട് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. എ കമ്പനി ഈസ് റിക്വയർഡ് ടു ഹോൾഡ് മീറ്റിംഗ്സ് ഓഫ് ദ മെമ്പേഴ്സ് ടു ടേക്ക് അപ്രൂവൽ ഓഫ് സർട്ടൈൻ ബിസിനസ് ഐറ്റം ആസ് പ്രിസ്ക്രൈബ്ഡ് ആസ് ദി ആക്ട്. മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ കമ്പനീസ് ആക്ടിന് നിർദ്ദേശിച്ചിട്ടുള്ള ചില ബിസിനസ് ഇനങ്ങളുടെ ഓതറൈസേഷൻ നേടുന്നതിന് ഒരു കമ്പനിയിലെ എല്ലാ മെമ്പേഴ്സും ആ മീറ്റിങ്ങുകൾ നടത്തേണ്ടതുണ്ട്. ദ മീറ്റിംഗ്
to be held for seeking approval to ordinary business, and special business are called annual general meeting and extraordinary general meeting. സാധാരണ ആയിട്ട് ബിസിനസ്സിൽ ഒരു പ്രത്യേകമായൊരു ബിസിനസ് അനുമതിയും നേടുന്നതിനായിട്ട് നടക്കുന്ന മീറ്റിങ്ങുകളെയാണ് നമ്മൾ ഈ പറയുന്ന ആനുവൽ ജനറൽ മീറ്റിങ്ങും അതുപോലെ തന്നെ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്നൊക്കെ വിളിക്കുന്നത്. ദ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് ക്യാൻ ബി എനി ഓഫ് ദ ഫോളോയിങ്. ദർ ആർ ദ ഫോർ മീറ്റിംഗ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്, ആനുവൽ ജനറൽ മീറ്റിംഗ്, എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്, ദെൻ ക്ലാസ് മീറ്റിംഗ്. ഇനി നമുക്ക് ഈ നാല് മീറ്റിംഗ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് വൺ, സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. ദിസ് ഈസ് ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് കണ്ടക്റ്റഡ് ആഫ്റ്റർ ദ കമൻസ്മെൻ്റ് ഓഫ് ദ ബിസിനസ് ഓഫ് എ പബ്ലിക് കമ്പനി. എവറി പബ്ലിക് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഓർ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് ഹാവിംഗ് എ ഷെയർ ക്യാപിറ്റൽ ഷുഡ് ഹോൾഡ് എ മീറ്റിംഗ് ഓഫ് ദ ഹോൾഡേഴ്സ് ഷെയർ ഹോൾഡേഴ്സ് വിത്തിൻ 6 മന്ത് ബട്ട് നോട്ട് ഏർലിയർ ദാൻ 1 മന്ത് ഫ്രം ദ ഡേറ്റ് ഓഫ് ദ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ഓഫ് ദ കമ്പനി. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഒരു പബ്ലിക് കമ്പനിയുടെ ബിസിനസ് ആരംഭിച്ചതിന് ശേഷം നടത്തുന്ന ഷെയർ ഹോൾഡേഴ്സ്മാരുടെ ഫസ്റ്റ് മീറ്റിംഗ് ആണ് ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. ഓരോ ജനറൽ മീറ്റിങ്ങിലും, അല്ലെങ്കിൽ സോറി, ഓരോ പബ്ലിക് കമ്പനിയിലും അവരുടെ ഷെയറുകളാൽ ലിമിറ്റഡ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ ലിമിറ്റ് ഗ്യാരണ്ടി ഓഫ് എന്ന് വെച്ചാൽ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. അതുപോലെ തന്നെ ഒരു ഷെയർ ക്യാപിറ്റലിൻ്റെ 6 മാസത്തിനുള്ളിൽ ആ ഷെയർ ഹോൾഡേഴ്സ് ആ മീറ്റിങ്ങിന് നടത്തണമെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെയർ ക്യാപിറ്റലിൻ്റെ 6 മാസത്തിനുള്ളിലെങ്കിലും ഷെയർ ഹോൾഡേഴ്സ് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം. എന്നാൽ ഇവിടെ കമ്പനിയുടെ ബിസിനസ് ഫോം ചെയ്യുമ്പോൾ തന്നെ ആ ഫോം ചെയ്യുന്ന ഡേറ്റ് മുതൽ 1 മാസത്തിൽ കൂടാനും പാടില്ല. യൂഷ്വലി ദ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഈസ് ദ ഫസ്റ്റ് ജനറൽ മീറ്റിംഗ് ഓഫ് ദ കമ്പനി. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ഓൺലി വൺസ് ദി ലൈഫ് ടൈം ഓഫ് ദ കമ്പനി. എ പ്രൈവറ്റ് കമ്പനി ഓർ എ പബ്ലിക് കമ്പനി ഹാവിംഗ് നോ ഷെയർ ക്യാപിറ്റൽ നീഡ് നോട്ട് കണ്ടക്ട് എ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. ഇവിടെ പറയുന്നത് സാധാരണയായിട്ട് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കമ്പനിയുടെ ഫസ്റ്റ് മീറ്റിംഗ് ആണ്. ഇത് കമ്പനിയുടെ ലൈഫ് ടൈമിൽ ഒരിക്കൽ മാത്രമാണ് ഇത് നടത്തുന്നത്. കമ്പനിയുടെ ലൈഫ് ടൈമിൽ ഒരിക്കൽ മാത്രമാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. ഇവിടെ മെയിനായിട്ട് ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത ഒരു പ്രൈവറ്റ് കമ്പനിയോ അല്ലെങ്കിൽ പബ്ലിക് കമ്പനിയോ നിയമപരമായിട്ട് ഈ മീറ്റിംഗ് നടത്തേണ്ടതില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ആനുവൽ ജനറൽ മീറ്റിംഗ്. ദ ആനുവൽ ജനറൽ മീറ്റിംഗ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ്സ് ഓഫ് എ കമ്പനി. ഇറ്റ് ഈസ് യൂഷ്വലി ഹെൽഡ് വൺസ് ഇൻ എ ഇയർ. ആനുവൽ ജനറൽ മീറ്റിംഗ് ഷുഡ് ബി കണ്ടക്റ്റഡ് ബൈ ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് വെദർ ലിമിറ്റഡ് ബൈ ഷെയർസ് ഓർ ബൈ ഗ്യാരണ്ടി ഹാവിംഗ് ഓർ നോട്ട് ഹാവിംഗ് എ ഷെയർ ക്യാപിറ്റൽ. ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളിലൊന്നാണ് ആനുവൽ ജനറൽ മീറ്റിംഗ്. ഇത് സാധാരണയായിട്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ നടത്തപ്പെടുന്നുള്ളൂ. ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കമ്പനീസ് അല്ലെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ ഷെയർസുകളിലൂടെയോ ഗ്യാരണ്ടിയിലായാൽ അല്ലെങ്കിൽ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടീസ് എന്നിങ്ങനെയൊക്കെയുള്ളത് ഒരു ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ആ ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്തതിൻ്റെ കേസിലും പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് പറയുന്നത് ഈ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ പ്രൈവറ്റായിട്ടും പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾക്കും എന്താണ് ലിമിറ്റഡ് ബൈ ഷെയർസ് അല്ലെങ്കിൽ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി അതുമല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ ഇല്ലാതെ തന്നെ നമുക്ക് എന്താണ് ഇവിടുത്തെ മീറ്റിങ്സുകളൊക്കെ എന്താണ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. ദ ഒബ്ജക്റ്റ് ഓഫ് ഹോൾഡിംഗ് ദിസ് മീറ്റിംഗ് ഈസ് ടു റിവ്യൂ ദ പ്രോഗ്രസ് ആൻഡ് പ്രോസ്പെക്റ്റസ് ഓഫ് ദി കമ്പനി ആൻഡ് ഇലക്ട് ഇറ്റ്സ് ഓഫീസ് ബിയേഴ്സ് ഫോർ ദ കമ്മിങ് ഇയർ. കമ്പനിയുടെ ഡെവലപ്മെൻറ്റിനായിട്ട് അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോഗ്രസ്സിനായിട്ടും അതിനുള്ള സാധ്യതകളും അതുപോലെ തന്നെ അതുപോലെ നമ്മുടെ അവലോകനം എന്ന് പറയാം ഇതൊക്കെ ചെയ്യുകയും
വരുന്ന വർഷത്തിലേക്ക് അതിൻ്റെ ആരാണോ ഓഫീസേഴ്സ് അല്ലെങ്കിൽ ആരാണോ അതിൻ്റെ ബെയറർ ഇവരെയൊക്കെ തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നതാണ് ഈ ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രോഗ്രസ്, അതുപോലെ തന്നെ പ്രോസ്പെക്റ്റസ്, ഇതൊക്കെ എന്താണ് ചർച്ച ചെയ്യുകയും വരുന്ന ഇയേഴ്സിൽ അതിൻ്റെ ആരാണോ ഇലക്റ്റ് ചെയ്യപ്പെടുന്നത്, ആ ഇലക്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളെ ആരൊക്കെയാണ് ഇലക്റ്റ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത് തിരഞ്ഞെടുക്കുക എന്നതാണ് ഒരു കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫസ്റ്റ് ജനറൽ മീറ്റിംഗ് ഓഫ് ദ കമ്പനി ഈസ് ഹെൽഡ് വിത്ത് 18 months ഓഫ് ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ. ആഫ്റ്റർ ഹോൾഡിംഗ് സച്ച് മീറ്റിംഗ് ഇറ്റ് ഈസ് നോൺ നെസസറി ടു ഹോൾഡ് എനി അതർ ആനുവൽ ജനറൽ മീറ്റിംഗ് ഇൻ ദ ഇയർ ഓഫ് ഇറ്റ്സ് ഇൻകോർപ്പറേറ്റഡ് ആൻഡ് ഇൻ ദി നെക്സ്റ്റ് ഇയർ. ഈ ആനുവൽ ജനറൽ മീറ്റിംഗിൽ വരുന്നത് തന്നെയാണ് ഇത് ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് എന്നതും അതുപോലെ സബ്സീക്വൻ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് എന്നതും. ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ കമ്പനിയുടെ ആദ്യമായിട്ടുള്ള ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത 18 months നടത്തപ്പെടുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ട 18 months ഒരു കമ്പനിയുടെ ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. അത്തരം മീറ്റിംഗ് നടത്തിയ ശേഷം ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്ത വർഷത്തിലും അടുത്ത വർഷത്തിലും മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. സബ്സീക്വൻറ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് മസ്റ്റ് ബി ഹെൽഡ് ബൈ ദ കമ്പനി ഈച്ച് ഇയർ വിത്തിൻ 6 months ഓഫ് ദ ക്ലോസിംഗ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയേഴ്സ്. ദ ഇൻ്റർവെൽ ബിറ്റ്വീൻ എനി 2 annual ജനറൽ മീറ്റിംഗ് മസ്റ്റ് നോട്ട് ബി മോർ ദാൻ 50 months. ദ രജിസ്ട്രാറർ ഈസ് എംപവേർഡ് ടു എക്സ്റ്റെൻഡ് ദ ടൈം അപ് ടു എ പീരിയഡ് ടു 3 months എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ്. ഫിനാൻഷ്യൽ ഇയേഴ്സ് അവസാനിച്ച് 6 months ഓരോ ഇയേഴ്സിലും തുടരാനുള്ള അല്ലെങ്കിൽ തുടർന്നുള്ള ജനറൽ ആനുവൽ ജനറൽ മീറ്റിംഗ് അല്ലെങ്കിൽ തുടർന്നുള്ള പബ്ലിക് കമ്പനിക്ക് എന്താണ് ഈ ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തണമെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇയേഴ്സ് അവസാനിച്ച് 6 months ഓരോ വർഷവും തുടർന്നുള്ള ആനുവൽ ജനറൽ മീറ്റിംഗ് അത് ഈ പറയുന്ന പബ്ലിക് കമ്പനിക്ക് നടത്താം അല്ലെങ്കിൽ കമ്പനികൾക്ക് നടത്താം എന്നാണ് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്, എനി 2 annual ജനറൽ മീറ്റിംഗ് മസ്റ്റ് നോട്ട് ബി മോർ ദാൻ 50 months എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 annual ജനറൽ മീറ്റിങ്ങുകൾക്കിടയിൽ അതിൻ്റെ ഇൻ്റർവെൽ എന്ന് പറയുന്നത് 50 months കൂടരുത് എന്നാണ് പറയുന്നത്. 15 months കൂടാൻ പാടില്ല. ഈ ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ ഒഴികെ 3 months ടൈം നീട്ടാൻ അല്ലെങ്കിൽ ടൈം എക്സ്റ്റെൻഡ് ചെയ്യാൻ രജിസ്ട്രാർക്ക് അധികാരമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം മീറ്റിങ്ങുകളാണ് ഈ സബ്സീക്വൻറ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത്, ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹാസ് ടു കോൾ ആനുവൽ ജനറൽ മീറ്റിംഗ് ഗിവിംഗ് 21 days നോട്ടീസ് ടു ഓൾ ദ മെമ്പേഴ്സ് എൻറ്റൈറ്റിൽഡ് ടു അറ്റൻഡ് ദ മീറ്റിംഗ്സ്. ഇവിടെ പറയുന്നത് ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ അർഹതയുള്ള എല്ലാ മെമ്പേഴ്സിനും 21 days നോട്ടീസ് നൽകിക്കൊണ്ട് ഡയറക്ടർ ബോർഡിൽ ആനുവൽ ജനറൽ മീറ്റിംഗ് നമുക്ക് വിളിക്കണം എന്നാണ് പറയുന്നത്. ദ ആനുവൽ ജനറൽ മീറ്റിംഗ് മസ്റ്റ് ബി ഹെൽഡ് ഓൺ എ വർക്കിംഗ് ഡേ ഡ്യൂറിംഗ് ബിസിനസ് ഹവേഴ്സ് അറ്റ് ദ രജിസ്റ്റേർഡ് ഓഫീസേഴ്സ് ഓഫ് ദ കമ്പനി ഓർ അറ്റ് സം അതർ പ്ലേസ് വിത്തിൻ ദ സിറ്റി, ടൗൺ ഓർ വില്ലേജ് ഇൻ വിച്ച് ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി ഇസ് സിറ്റുവേറ്റഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനുവൽ ജനറൽ മീറ്റിംഗ് ഒരു വർക്കിംഗ് ഡേയ്സിൽ കമ്പനിയുടെ രജിസ്റ്റർ ചെയ്ത ഓഫീസിലോ അല്ലെങ്കിൽ കമ്പനിയുടെ രജിസ്റ്റർ ചെയ്ത ഓഫീസ് സിറ്റുവേറ്റ് ചെയ്യുന്ന വില്ലേജോ അല്ലെങ്കിൽ സിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും റൂറൽ ഏരിയാസിലുള്ള മറ്റേതെങ്കിലും സ്ഥലത്തോ ആയിരിക്കണം കണ്ടക്ട് ചെയ്യേണ്ടത്. ഇഫ് എനി കമ്പനി ഫെയിൽ ടു ഹോൾഡ് ആനുവൽ ജനറൽ മീറ്റിംഗ് വിത്തിൻ ദ പ്രിസ്ക്രൈബ്ഡ് പീരീഡ് ദ സെൻട്രൽ ഗവൺമെൻറ് ഓൺ ദ ആപ്ലിക്കേഷൻസ് ഓഫ് എനി മെമ്പേഴ്സ് മേ ഐദർ കാൾ ഓർ ഡയറക്റ്റ് ഫോർ കോളിംഗ് എ ജനറൽ മീറ്റിംഗ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫൈഡ് ആയിട്ടുള്ള പീരീഡിനുള്ളിൽ എന്തെങ്കിലും കമ്പനി ആനുവൽ ജനറൽ മീറ്റിംഗ് കൈവശം വയ്ക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അല്ലെങ്കിൽ ഫെയിൽ ആവുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഏതെങ്കിലും ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസിൽ ഒരു മീറ്റിംഗ് വിളിക്കുന്നതിന് അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യാനും വേണ്ടിയിട്ട് ഒരു നോട്ടീസ് എന്താണ് ഇവർ പ്രൊവൈഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഏതെങ്കിലും ഒരു മെമ്പേഴ്സിന് അവരുടെ മീറ്റിങ്ങിൽ കണ്ടക്ട് ചെയ്യണമെങ്കിൽ എന്താണ് ആ ഒരു മീറ്റിങ്ങിൻ്റെ അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ആ ഒരു മെമ്പേഴ്സിൻ്റെ അപ്ലിക്കേഷൻസ് ഒരു മീറ്റിങ്ങിൽ വിളിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് എന്താണ് നോട്ടീസായിട്ട് പ്രൊവൈഡ് ചെയ്യണം. Fine which may extend to ₹5,000 on the company and every officers of the company who is in default may be liable. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് എന്താണ് 5,000 രൂപ വരെ പിഴ ഈടാക്കാം കമ്പനിക്ക് എന്നാണ് പറയുന്നത്. 5,000 രൂപ വരെ കമ്പനിക്ക് എന്താണ് പിഴ ഈടാക്കാം. ഇവിടെ മെയിനായിട്ട് പറയണത് ഈ ഒരു മീറ്റിംഗ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ എന്താണ് ആ കമ്പനിക്ക് 5,000 രൂപയോടെ ഫൈന് കിട്ടുകയും അതുപോലെ തന്നെ അവരെ എവറി ഓഫീസേഴ്സ് ആ കമ്പനിയിൽ ഉള്ള എല്ലാ ഓഫീസേഴ്സും 5,000 രൂപയും ആ കമ്പനിയുടെ എല്ലാ ഉദ്യോഗസ്ഥരും ഈടാക്കണം എന്നാണ്. എല്ലാ കമ്പനിയുടെ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും 5,000 രൂപ ഈടാക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത മീറ്റിംഗ് ആണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. ഓൾ ജനറൽ മീറ്റിംഗ് അതർ ദാൻ ആനുവൽ ജനറൽ മീറ്റിംഗ് ആർ കാൾഡ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. ഓൾ ബിസിനസ്സസ് ഐറ്റം ക്യാൻ ബി ട്രാൻസാക്റ്റഡ് അറ്റ് ദ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ആർ സ്പെഷ്യൽ ബിസിനസ്. എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഈ ജനറൽ മീറ്റിംഗ്സുകൾ ഒഴികെയുള്ള എല്ലാ മീറ്റിങ്ങുകളുടെയും അസാധാരണമായിട്ടുള്ള ഒരു മീറ്റിങ്ങുകളിലെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള മീറ്റിങ്ങുകൾ എന്ന് വിളിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനുവൽ ജനറൽ മീറ്റിംഗ് ഒഴികെയുള്ള എല്ലാ മീറ്റിങ്ങുകളെയും നമ്മൾ എന്താണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നു. ഇവിടെ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിങ്ങുകളിൽ എല്ലാ ബിസിനസ്സിൻ്റെ ഇനങ്ങളും അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസുകളും നടത്തുന്നതിന് ഒരു പ്രത്യേകമായിട്ടുള്ള ബിസിനസ്സാണ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് മേ ബി കാൾഡ് ഇൻ ദ ഫോളോയിങ് വേസ്: ബൈ ഡയറക്ടർ, by director on the request of shareholders, by requisition of the shareholders, by tribunal. ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിങ്ങിന് പല രീതിയിലുള്ള വഴികളുണ്ടത്. ഇപ്പോൾ ഡയറക്ടേഴ്സ് വഴിയാണോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ഓൺ റിക്വസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, റിക്വസിഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, ട്രിബ്യൂണൽസ്, ഇതൊക്കെ എന്താണ് അതിൻ്റെ ഫോളോയിങ് വേവ്സ് ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, എ ജനറൽ മീറ്റിംഗ് ഓഫ് എ കമ്പനി മേ ബി കാൾഡ് ബൈ ദ ഗിവിംഗ് നോട്ട് ലെസ് ദാൻ 21 clear days നോട്ടീസ് ഐദർ ഇൻ writing or through electronic mode. Notice through electronic mode shall be given in such manner as may be prescribed. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ ഫോമിൽ അല്ലെങ്കിൽ റിട്ടേൺ മോഡിൽ റിട്ടേൺ ഫോമിൽ ഇലക്ട്രോണിക് മോഡ് വഴിയോ വ്യക്തമായിട്ടുള്ള 21 days കുറയാത്ത ഒരു നോട്ടീസ് പ്രൊവൈഡ് ചെയ്തിട്ട് ഒരു കമ്പനിയുടെ മീറ്റിംഗ് നമുക്ക് എന്താണ് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ജനറൽ മീറ്റിംഗ് നമുക്ക് വിളിക്കാം. ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള രീതിയിൽ ഇലക്ട്രോണിക് മോഡ്സ് വഴിയുള്ള ഒരു നോട്ടീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ക്ലാസ് മീറ്റിംഗ്. വെൻ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഇസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ക്ലാസസ് ഓഫ് ഷെയർസ്, മീറ്റിംഗ് ഓഫ് ഡിഫറെൻറ്റ് ക്ലാസസ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് മേ ഹാവ് ടു ബി കാൾഡ്. ഇറ്റ് ഈസ് നോൺ ആസ് എ ക്ലാസ് മീറ്റിംഗ്. സച്ച് എ മീറ്റിംഗ് ക്യാൻ ബി അറ്റൻഡ് ഓൺലി ബൈ ദ ക്ലാസസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ വിവിധ തരം ഷെയറുകളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ചെയ്യപ്പെടുന്നിടത്ത് വിവിധ തരം ഷെയർ ഹോൾഡേഴ്സുകളുടെ മീറ്റിംഗ് വിളിക്കേണ്ടതുണ്ട്. അങ്ങനത്തെ മീറ്റിങ്ങിനെ പറയുന്ന പേരാണ് നമ്മൾ ക്ലാസ് മീറ്റിംഗ് എന്നറിയപ്പെടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ അതെന്താണ് വിവിധ തരം ഷെയർസുകളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ്മാരുടെ മീറ്റിംഗ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അത്തരം മീറ്റിങ്ങുകളെ നമ്മൾ ക്ലാസ് മീറ്റിംഗ് എന്ന് വിളിക്കുന്നു. അത്തരം ഒരു മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ക്ലാസ് മീറ്റിംഗ് പോലെയുള്ള ഒരു മീറ്റിങ്ങിൽ ഷെയർ ഹോൾഡേഴ്സ്മാരുടെ
ക്ലാസ്സുകൾക്ക് മാത്രമേ പങ്കെടുക്കാൻ സാധിക്കൂ. ഷെയർ ഹോൾഡേഴ്സ്മാർ ഏത് വിധത്തിലുള്ള ക്ലാസ്സുകളാണോ ആ ക്ലാസ്സുകൾക്ക് മാത്രമേ അവിടെ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്, ഷെയർ ക്യാപിറ്റൽ പലതരം ഷെയറുകളായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ ഇക്വിറ്റി ഷെയർ ആവാം, പ്രിഫറൻസ് ഷെയർ ആവാം, ഡിബഞ്ചർ ആവാം, ഇതൊക്കെ എന്താണ് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസ്സുകളായിട്ടാണ് അവിടെ എന്താണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് നമ്മൾ ക്ലാസ് മീറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് മെയിൻ പോയിൻ്റ് ആണ് മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ്. എ കമ്പനി മേ കോൾ ദ മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് വെൻ ദ കമ്പനി പ്രപ്പോസസ് ടു മേക്ക് എ സ്കീം ഫോർ അറേഞ്ച്മെൻറ്റ് വിത്ത് ഇറ്റ്സ് ക്രെഡിറ്റേഴ്സ്. കമ്പനി ആക്ട് എക്സ്പ്ലെയിൻ സച്ച് കോംപ്രമൈസസ് ആൻഡ് അറേഞ്ച്മെൻറ്റ്. സച്ച് മീറ്റിംഗ്സ് ആർ മീറ്റിംഗ് അറ്റ് എനി ടൈം അതർ ദാൻ ദ മീറ്റിംഗ് അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി. മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ക്രെഡിറ്റ് വാങ്ങുന്നവരുടെ അറേഞ്ച്മെൻറ്റ്സിനായിട്ട് ഒരു പദ്ധതി തയ്യാറാക്കാൻ കമ്പനിയുടെ സ്പെസിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്പനി നിർദ്ദേശിക്കുമ്പോൾ ഒരു കമ്പനിക്ക് ക്രെഡിറ്റേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് കണ്ടക്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രെഡിറ്റർ അവരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് വാങ്ങുന്നവരുടെ അറേഞ്ച്മെൻറ്റ്സിനായിട്ട് ഒരു പദ്ധതി തയ്യാറാക്കാൻ കമ്പനിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് ഒരു കമ്പനിക്ക് ആ ക്രെഡിറ്റേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് എന്താണ് കണ്ടക്ട് ചെയ്യാം. അങ്ങനെ ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ കമ്പനിയുടെ ലോ പ്രകാരം അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരം അത്തരം എന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകളും അതുപോലെ തന്നെ അറേഞ്ച്മെൻറ്റ്സുകളും എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത്തരം മീറ്റിങ്ങുകളെ നമ്മൾ എന്താണ് കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് ആ മീറ്റിംഗ് ഒഴികെയുള്ള ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഈ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് ഒഴികെയുള്ള എല്ലാ മീറ്റിങ്ങുകളും ചെയ്യുന്ന സമയത്ത് ഈ മീറ്റിംഗ് ഒഴികെയുള്ള ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് എന്താണ് ഈ ഒരു ക്രെഡിറ്റേഴ്സ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. കാരണം അവിടെ എന്താണ് ക്രെഡിറ്റ് എന്ന് വെച്ചാൽ കടം വാങ്ങുന്നവരുടെ ഒരു അറേഞ്ച്മെൻറ്റ്സ് അത് ശരിയാക്കിയിട്ട് അതിലെന്താണ് ഒരു പദ്ധതി തയ്യാറാക്കിയിട്ട് അവരുടെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതാണ് ഈ പറയുന്ന ക്രെഡിറ്റേഴ്സ് മീറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മീറ്റിംഗ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ദ കമ്പനി മേ കോൾ ദ മീറ്റിംഗ് ഓഫ് ഇറ്റ്സ് ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സ് ടു ഗെറ്റ് ദയർ അപ്രൂവൽ ഫോർ മേക്കിംഗ് എനി ചേഞ്ചസ് ഇൻ ദയർ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. മീറ്റിംഗ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ചില തരത്തിലുള്ള നിബന്ധനകളും അതുപോലെ തന്നെ വ്യവസ്ഥകളിലും എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് വരുത്തുന്നതിന് ഓതറൈസറായിട്ടുള്ള കാര്യങ്ങൾ നേടുന്നതിന് ആ കമ്പനി അതിൻ്റെ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങുകൾ വിളിച്ചേക്കണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള നിബന്ധനകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രൊവിഷൻസുകൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ആൾട്രേഷൻ വരുത്തുന്നതിനായിട്ട് അവരുടെ ഓതറൈസറായിട്ടുള്ള കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് കമ്പനിക്ക് എന്താണ് അതിൻ്റെ ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സ് ആ ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സ് തമ്മിൽ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അത്തരം മീറ്റിങ്ങുകളെ നമ്മൾ എന്ത് പറയുന്നു മീറ്റിംഗ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് മീറ്റിംഗ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് മീറ്റിംഗ് അതും അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് മീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ ഇത് എസ്സേ ചോദിക്കുകയാണെങ്കിൽ ഷോർട്ട് എസ്സേ ചോദിക്കുക അതിൻ്റെ സ്ട്രക്ചർ മെയിനായിട്ട് ഓർത്ത് വയ്ക്കുക. കാരണം ദ ക്ലാസിഫിക്കേഷൻ ഓഫ് മീറ്റിംഗ് ഡിവൈഡ് ഇൻ ടു ഫോർ കാറ്റഗറി. ഫസ്റ്റ് വൺ ദ കമ്പനി മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. രണ്ടാമത്തെ എന്താണ് മീറ്റിംഗ് ഓഫ് ആനുവൽ ജനറൽ മീറ്റിംഗ് സെക്കൻഡ് വൺ ആനുവൽ ജനറൽ മീറ്റിംഗ് അല്ല ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ്. ഈ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ഫോർ കാറ്റഗറി ആനുവൽ ജനറൽ മീറ്റിംഗ്, ക്ലാസ് മീറ്റിംഗ്, എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് ആൻഡ് സ്റ്റാറ്ററി മീറ്റിംഗ്. ദെൻ നെക്സ്റ്റ് മീറ്റിംഗ് ആണ് ഈ പറയുന്ന മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് അതുപോലെ തന്നെ മീറ്റിംഗ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓർത്ത് വെക്കുക. അത് എസ്സേ ആയിട്ടാണെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക, ഷോർട്ട് എസ്സേ ആണെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. കാരണം ക്ലാസിഫിക്കേഷൻ മസ്റ്റ് ആയിട്ട് എഴുതി വെക്കണം. എന്താണ് കമ്പനി എന്ന് എഴുതുക ഫസ്റ്റ് ഓഫ് ഓൾ, ദെൻ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ദെൻ ഒന്ന് ഒരു നാല് പോയിൻ്റ് എഴുതിയിട്ട് എന്താണ് ഈ ബാക്കിയുള്ള ഭാഗങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് റിക്വസിസ്റ്റ് ഓഫ് എ വാലിഡ് മീറ്റിംഗ് അല്ലെങ്കിൽ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് മീറ്റിംഗ്. ഒരു കമ്പനീൻ്റെ എസെൻഷ്യൽ കമ്പനി മീറ്റിംഗിൻ്റെ എസെൻഷ്യൽ ഓഫ് എ വാലിഡ് മീറ്റിംഗ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാണ്ട് ചില ചില ഭാഗങ്ങൾ മാത്രം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ദ പ്രോപ്പർ അതോറിറ്റി ടു കൺവേ എ മീറ്റിംഗ്. പ്രോപ്പർ അതോറിറ്റി ടു കൺവീൻ എ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ എ മീറ്റിംഗ് ഈസ് ഹാഡ് ടു ബി പ്രോപ്പർലി കൺവീൻഡ് when the proper authority issued proper notice to all those who are entitled to receive it.
In the case of board meeting, every director has the powers of someone such meeting. In the case of shareholders meeting, board of directors is empowered to call the meeting. പ്രോപ്പർ അതോറിറ്റി ടു കൺവീൻ മീറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് എസെൻഷ്യൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ എന്താണ് ശരിയായിട്ടുള്ളൊരു അതോറിറ്റി അത് റിസീവ് ചെയ്യാൻ അർഹതയുള്ള എല്ലാവർക്കും ശരിയായിട്ടുള്ളൊരു നോട്ടീസ് നൽകുമ്പോൾ ഒരു മീറ്റിംഗ് പ്രോപ്പറായിട്ട് എന്താണ് ഓതറൈസ് ചെയ്യപ്പെടും. ഇവിടെ ബോർഡ് മീറ്റിങ്ങുകളുടെ കാര്യത്തിൽ അത്തരം ഡയറക്ടർമാരെ നമുക്ക് കോൾ ചെയ്യാൻ ഓരോ ഡയറക്ടർക്കും അധികാരമുണ്ട്. ഷെയർ ഹോൾഡേഴ്സ്മാരുടെ മീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഡയറക്ടർ ബോർഡ് മീറ്റിങ്ങിൻ്റെ കോൾ ചെയ്യാനും ഇവിടെ എന്താണ് പവർ ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, പ്രോപ്പർ നോട്ടീസ് ടു ബി സെർവ്ഡ് ഇൻ ദി പ്രിസ്ക്രൈബ്ഡ് മാനർ. ഈ പ്രോപ്പർ നോട്ടീസ് ടു ബി സെർവ്ഡ് ഇൻ ദി പ്രിസ്ക്രൈബ്ഡ് മാനർ നമുക്ക് എന്താണ് നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ് എന്ന് പറഞ്ഞാലും സെയിം പോയിൻ്റ് ആണ്. അതിന് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞു എന്നുള്ളൂ. എന്താണ് പറയുന്നത്? എ നോട്ടീസ് വിത്ത് ദ റിക്വയർഡ് ദ ലെങ്ത് of time must be given to every member entitled to receive it. The notice shall state the kind of meeting date, time and the place of meeting and the business to be transacted at the beginning. For example, in the case of the general meeting is at 21 days, the notice should be given to the members. ഇവിടെ notice of the meeting എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇത് മെയിൻ ആയിട്ട് പറയുന്നത്? ഈ ഒരു നോട്ടീസ് റിസീവ് ചെയ്യാനുള്ള അർഹതയുള്ള ഓരോ മെമ്പേഴ്സിനും ആവശ്യമായിട്ടുള്ളൊരു ടൈം, ആ ടൈം എന്താ ആ ടൈം പീരീഡ് ഒരു നോട്ടീസ് ഓഫ് മീറ്റിങ്ങിൽ പ്രൊവൈഡ് ചെയ്യണം. ഇവിടെ മീറ്റിംഗ് അതുപോലെ മീറ്റിങ്ങിൻ്റെ ഡേറ്റ്, അതുപോലെ തന്നെ ടൈം, അതുപോലെ തന്നെ പ്ലേസ് എന്നുള്ള എല്ലാ കാര്യങ്ങളും തുടക്കത്തിൽ തന്നെ അതിൻ്റെ എല്ലാ ട്രാൻസാക്ഷൻസുകളും നടത്തേണ്ട ബിസിനസ് എന്നിവ ഈ ഒരു നോട്ടീസിൽ ഇൻഡിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സൂചിപ്പിക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, ഇൻ ദ കേസ് ഓഫ് ജനറൽ മീറ്റിംഗ് ഇസ് 21 ഡേയ്സ് നോട്ടീസ് ഷുഡ് ബി ഗിവൺ ടു ദ മെമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ അവിടുത്തെ മെമ്പേഴ്സിന് 21 ദിവസത്തെ നോട്ടീസെങ്കിലും 21 ദിവസത്തെ ഇരുപത്തൊന്ന് ദിവസത്തിൻ്റെ മുമ്പ് തന്നെ നോട്ടീസെങ്കിലും പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. Required quorum must be present in the meeting. Next point ആണ് required quorum must be present in the meeting, അല്ലെങ്കിൽ what do you mean by meeting? Sorry, what do you mean by quorum? എന്താണ് quorum എന്ന് പറഞ്ഞാൽ? The quorum is the minimum number of person that should be present at the meeting either in person or by proxy. Usually the quorum is fixed by the articles. If the quorum is not presented with half an hour from the appointed time for the meeting, the meeting shall be dissolved or adjourned. Quorum എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ട് അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് ഒരു പ്രോക്സി മുഖേന മീറ്റിങ്ങിൽ പ്രസൻ്റ് ആകേണ്ട ഏറ്റവും കുറഞ്ഞ വ്യക്തികളുടെ എണ്ണത്തിനെയാണ് നമ്മൾ quorum എന്ന് പറയുന്നത്. അവിടെ സാധാരണയായിട്ട് quorum സ്പെസിഫൈ ചെയ്യുന്നത് ആർട്ടിക്കിൾസിലാണ്. മീറ്റിങ്ങിൽ സ്പെസിഫൈഡ് ആയുള്ള ടൈം മുതൽ ഹാഫ് ആൻ അവേഴ്സോളം quorum ഇല്ലെങ്കിൽ ഇവിടെ മീറ്റിംഗ് പിരിച്ചു വിടുകയോ അല്ലെങ്കിൽ അഡ്ജേൺ ചെയ്യുകയോ ചെയ്യാമെന്നാണ് പറയുക. അഡ്ജേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ മാറ്റിവെക്കുകയോ ചെയ്യാം. നെക്സ്റ്റ്, ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ് ഇൻ ദി മീറ്റിംഗ്. അടുത്ത എസെൻഷ്യലാണ് നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ് ഷുഡ് സ്റ്റേറ്റ് ദി ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ്. ദ ബിസിനസ് മേ ബി ജനറൽ ബിസിനസ് ഓർ സ്പെഷ്യൽ ബിസിനസ്. ഇവിടെ പ്രോപ്പറായിട്ടൊരു ബിസിനസ് ട്രാൻസാക്ഷൻ നടത്തേണ്ട മീറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് മീറ്റിങ്ങിലെ നോട്ടീസ് അല്ലെങ്കിൽ നോട്ടീസ് ഓഫ് മീറ്റിങ്ങിലെ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻ നടത്തണമെന്ന് മെയിനായിട്ട് പ്രസ്താവിക്കണം. അതുമാത്രമല്ല ഒരു ബിസിനസ് ആ ബിസിനസ്സിൻ്റെ ഒരു പബ്ലിക് ബിസിനസ് അല്ലെങ്കിൽ ഒരു ഓർഡിനറി ബിസിനസ്സായിട്ട് ഒരു ഓർഡിനറി ബിസിനസ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ബിസിനസ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീറ്റിങ്ങുകളിലെ നോട്ടീസ് ഓഫ് മീറ്റിംഗ് എന്ന സംഭവം ഒരു ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസിൽ നടത്തണമെന്ന് പ്രസ്താവിക്കേണ്ടത് അത്തരം ഒരു ബിസിനസ്സുകൾ ഒന്നില്ലെങ്കിൽ അത് ഓർഡിനറി ബിസിനസ് ആവണം, അല്ലെങ്കിൽ എന്താണ് സ്പെഷ്യൽ ആയിട്ടൊരു ബിസിനസ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ചെയർമാൻ ഓഫ് ദ മീറ്റിംഗ്. ദ മെമ്പേഴ്സ്
personally present at the meeting shall elect one of them as the chairman of the meeting. The proceeding of the meeting is to be conducted by the chairman. എന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റിംഗിൽ വ്യക്തിപരമായിട്ട് പ്രസൻ്റ് ആകുന്ന മെമ്പേഴ്സ് ആ മെമ്പേഴ്സ് അവരിൽ നിന്ന് ഒരാളെ മീറ്റിങ്ങിൻ്റെ ചെയർമാനായിട്ട് സെലക്ട് ചെയ്യപ്പെടുന്നതും ഈ ഒരു മീറ്റിങ്ങിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സുകളും ഈ ചെയർമാനാണ് കണ്ടക്ട് ചെയ്യേണ്ടത്. അത്തരം ഇതിനെയാണ് നമ്മൾ ചെയർമാൻ ഓഫ് ദ മീറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ചെയർമാൻ ഓഫ് ദ മീറ്റിംഗ് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് വരും വീഡിയോസ് നമുക്കത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ്. ദ ടേം മിനിറ്റ്സ് മീനിങ് ദ ഒഫീഷ്യൽ റെക്കോർഡ് ഓഫ് ദ മീറ്റിംഗ്സ് ഓഫ് എ കമ്പനി. ദീസ് ആർ ദ സമ്മറി ഓഫ് ദ ബിസിനസ് ട്രാൻസാക്റ്റഡ് ഡിസിഷൻസ് ആൻഡ് ദ റെസൊല്യൂഷൻ അറൈവ്ഡ് അറ്റ് ദി മീറ്റിംഗ്. ഇവിടെ ഒരു മിനിറ്റ്സ് മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആ ഇവിടെ ഒരു മിനിറ്റ്സ് എന്ന് പറയുന്നത് മിനിറ്റ്സ് എന്നതിൻ്റെ ടേം ഒരു കമ്പനിയുടെ മീറ്റിങ്ങുകളുടെ റെക്കോർഡ് ആ റെക്കോർഡിന് എന്താണ് അതിൻ്റേതായിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ഉണ്ട് റിട്ടേൺ ഡോക്യുമെൻ്റ് ഉണ്ട്. ആ ഡോക്യുമെൻ്റിൽ ട്രാൻസാക്ഷൻസ് നടത്തിയ ബിസിനസ്സിൻ്റെ ഒരു റിവ്യൂ അതാണ് ഈ പറയുന്ന മിനിറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ ഡിസിഷൻസുകളും റെസൊല്യൂഷൻസുകളും ഒക്കെ ആ മീറ്റിങ്ങിൽ എഴുതി ചേർക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ മീറ്റിങ്ങുകളുടെ റെക്കോർഡ് ആ റെക്കോർഡിൻ്റെ ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ് ആണല്ലോ റിട്ടേൺ ഫയലാണെങ്കിൽ പറയുന്ന മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ബിസിനസ്സിന് നടത്തിയ ട്രാൻസാക്ഷൻസുകളുടെ റിവ്യൂസ് അതുപോലെ തന്നെ ആ തീരുമാനങ്ങൾ റെസൊല്യൂഷൻസ് ഇതൊക്കെ എന്താണ് ഉണ്ടായിരിക്കുന്നതാണ് അത്തരം ഇതിനെയാണ് നമ്മൾ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എസെൻഷ്യലാണ് വോട്ടിംഗ്. വോട്ടിംഗ് മീൻസ് ഫോർമലി എക്സ്പ്രസ്സിംഗ് ഒപ്പീനിയൻസ് ഓഫ് വിഷ് ഇൻ റെസ്പോൺസസ് ടു എ പ്രപ്പോസ്ഡ് ഡിസിഷൻ ഓർ ആസ് എൻ ഇൻഡിക്കേഷൻ ഓഫ് ദി അപ്രൂവൽ ഓർ ഡിസ് അപ്രൂവൽ ഓഫ് എ പ്രപ്പോസൽ. വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ വോട്ടിംഗ് എന്നാൽ സ്പെസിഫൈഡ് ആയിട്ടുള്ളൊരു ഡിസിഷൻസ് ആ ഡിസിഷൻസിന് മറുപടിയായിട്ട് അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള പവേഴ്സിൻ്റെയോ സൂചനയായിട്ട് ഒരു ഒപ്പീനിയന് ഔദ്യോഗികമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് പെർഫോം ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന വോട്ടിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒപ്പീനിയൻസ് ഒന്നില്ലെങ്കിൽ എന്താണ് അപ്രൂവലാക്കുക അല്ലെങ്കിൽ ഡിസപ്രൂവലാക്കുക ആ പ്രപ്പോസൽസ് അതാണ് മെയിനായിട്ട് പറയുന്നത്. എവറി മെമ്പർ ഹൂ ഈസ് ലിമിറ്റഡ് ബൈ കമ്പനി ഷെയർസ് ആൻഡ് ഹോൾഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വിൽ ഹാവ് എ റൈറ്റ് ടു വോട്ട് ഓൺ ഓൾ ദ റെസൊല്യൂഷൻസ് വിച്ച് ലൈ ബിഫോർ ദി കമ്പനി. ഇവിടെ പറയുന്നത് ഒരു കമ്പനിയുടെ ഷെയറുകൾ ആ ഷെയറുകൾ ലിമിറ്റഡ് ആക്കുകയും അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനെ കൈവശമുള്ളതുമായിട്ടുള്ള ഓരോ മെമ്പേഴ്സിനും കമ്പനിയുടെ മുമ്പിലുള്ള എല്ലാ റെസൊല്യൂഷൻസുകളിലെയും വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ് പ്രോക്സി. എനി മെമ്പർ എൻറ്റൈറ്റിൽഡ് ടു അറ്റൻഡ് ആൻഡ് വോട്ട് അറ്റ് എ മീറ്റിംഗ് ക്യാൻ അപ്പോയിൻറ്റഡ് അനദർ പേഴ്സൺ ആസ് ഹിസ് പ്രോക്സി ടു അറ്റൻഡ് ആൻഡ് വോട്ട് ഓൺ ഹിസ് ബിഹാഫ്. എ പ്രോക്സി ഈസ് എ പേഴ്സൺ ഹൂ ഈസ് ഓതറൈസ്ഡ് ബൈ എ മെമ്പർ ഓഫ് ദ കമ്പനി to attend and vote at a meeting on his behalf. The instrument authorizing a person to attend the meeting is also called proxy. Proxy എന്ന് പറയുകയാണെങ്കിൽ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനും വോട്ട് ചെയ്യാനും അർഹതയുള്ള ഏതൊരു മെമ്പേഴ്സിനെയും മറ്റൊരു വ്യക്തിയെ പ്രോക്സി ആയിട്ട് നിയമിക്കാനും അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്യാനും കഴിയുകയും ആ കമ്പനിയുടെ മെമ്പേഴ്സിൽ നിന്ന് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും വോട്ട് ചെയ്യാനും റൈറ്റുള്ള ഒരു വ്യക്തിയാണ് പ്രോക്സി എന്ന് പറയുന്നത്. ഇവിടെ മീറ്റിങ്ങിന് പങ്കെടുക്കാൻ ഒരു വ്യക്തിയെ അനുവദിക്കുന്ന ആ ഒരു ഇൻസ്ട്രുമെൻ്റ് അതിനെ അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെൻസിനെയാണ് നമ്മൾ ഈ പറയുന്ന പ്രോക്സി എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് എസെൻഷ്യലാണ് റെസൊല്യൂഷൻ. എ റെസൊല്യൂഷൻ ഈസ് ദ ഫോർമൽ ഡിസിഷൻ ഓഫ് എ മീറ്റിംഗ് ഓൺ എനി പ്രപ്പോസൽ ബിഫോർ ഇറ്റ് ഡിസിഷൻ ഓഫ് എ കമ്പനി ആർ മെയ്ഡ് ബൈ റെസൊല്യൂഷൻ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് പാസ്ഡ് അറ്റ് മീറ്റിംഗ് ഓഫ് മെമ്പേഴ്സ് മോഷൻ വിച്ച് ആർ ഡ്യൂലി പ്രപ്പോസ്ഡ് സെക്കൻഡഡ് ആൻഡ് പാസ്ഡ് ബിക്കം റെസൊല്യൂഷൻ. ഇവിടെ റെസൊല്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു റെസൊല്യൂഷന് മുമ്പുള്ള ഒരു മീറ്റിങ്ങിന്
അവരുടെ ഡിസിഷൻസ് ആ ഡിസിഷൻസിൻ്റെ റെസൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യണം. ഒരു കമ്പനിയുടെ എല്ലാ ഡിസിഷൻസും എടുക്കുന്നത് ആ കമ്പനിയുടെ മീറ്റ് മെമ്പേഴ്സിൻ്റെ മീറ്റിങ്ങുകളിൽ പാസ്സാക്കിയിട്ടുള്ള ഡിസിഷൻസിനനുസരിച്ചിട്ടായിരിക്കും. ഇവിടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് രണ്ടാമതായിട്ട് പാസ് ചെയ്യുന്ന റെസൊല്യൂഷൻസ് ആണെങ്കിലും ഒക്കെ എന്താണ് അതിൻ്റെ സ്പെസിഫൈഡ് ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എന്താണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അത്തരം ഇതിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എസെൻഷ്യൽ അല്ലെങ്കിൽ റിക്വസ്റ്റ് ഓഫ് എ വാലിഡ് മീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ഈ ഒരു 9 എസെൻഷ്യൽസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ 9 എസെൻഷ്യൽസിൽ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള കുറച്ച് പോർഷൻ എന്ന് പറയുകയാണെങ്കിൽ ചെയർമാൻ, അതുപോലെ തന്നെ റെസൊല്യൂഷൻ, വോട്ടിങ്സ്, മെത്തേഡ്സ് ഓഫ് വോട്ടിങ്സ്, ഇതൊക്കെയാണ് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ വരും വീഡിയോസിൽ നമ്മൾ എന്താണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാർട്ടുകൾ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുന്ന ടൈപ്സ് ഓഫ് മീറ്റിംഗ് 100% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 95% ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞ ടൈപ്സ് ഓഫ് മീറ്റിംഗും അതുപോലെ തന്നെ റിക്വസ്റ്റ് ഓഫ് എ വാലിഡ് മീറ്റിംഗ് അല്ലെങ്കിൽ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് മീറ്റിംഗ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വാലിഡ് മീറ്റിംഗ് അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് അത് എഴുതാം. അപ്പോൾ അതാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരും നോട്ടിഫിക്കേഷൻസ് അപ് ടു ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.